വെൽക്കം ടു കാന്റിലർ ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഐസോമെറിസം എന്ന് പറയുന്നതിൽ വരുന്ന അയോണൈസേഷൻ ഐസോമെറിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം അതൊരു എക്സാമ്പിളുകളിലൂടെ നമുക്കതൊന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പൊ എന്താ പറയണം നോക്കിയാൽ, അയോണൈസേഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ദേ ഗീവ്സ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ എന്നതാണ് എന്ത് അയോണൈസേഷൻ ഐസോമെറിസം എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ. ഡെഫിനേഷൻ കണ്ടിട്ട് പേടിക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കുക, ഒരു ചെറിയൊരു കോമ്പൗണ്ട് അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ അത് CONH3 ദെൻ ഇവിടെ 5 അയോൺ അയഡിൻ SO4 ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാം. ഇതൊരു മോളിക്കുലാർ ഫോർമുലയാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഐസോമെറിസത്തിന്റെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള അയോണൈസേഷൻ ഐസോമെറിസം നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോ ഒന്നാമത്തെ കണ്ടീഷനിൽ നമുക്കിവിടെ കിട്ടുക CONH3 5 ദെൻ ഇവിടെ I വരുന്നു ദെൻ ബോക്സ് SO4 ഇങ്ങനെയുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ CONH3 5 SO4 I എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടും ക്രിയേറ്റ് ചെയ്യും. ഈ രണ്ട് കോമ്പൗണ്ടിലും എന്താ വ്യത്യാസം, ഇവിടെ I വന്നു, I എന്ന് പറയുന്നത് കോർഡിനേഷൻ എൻഡൈറ്റിയിൽ വന്നു, SO4 പുറത്തു വന്നു. ഇവിടെ എന്ത് സംഭവിച്ചു, I ഇവിടെ പുറത്തേക്ക് പോകുന്നു, ഉള്ളിൽ പുറത്തുണ്ടായിരുന്ന SO4 ഇതിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് എന്താ പറയാ, മോളിക്കുലാർ ഫോർമുലയ്ക്ക് ഒരു കാരണവശാലും എന്ത് വന്നിട്ടില്ല, മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട് മാറി. അപ്പൊ ഇതെന്താണ്, ഒരു ഐസോമെറിസമാണ്. എന്ത് ഐസോമെറിസമാണ്, സ്ട്രക്ചറൽ ഐസോമെറിസമാണ് എന്ന് മനസ്സിലായി. ഇനി സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ നിന്നും ഇത് അയണൈസേഷൻ ഐസോമെറിസം ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഐസോമെറിസത്തിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യാണ്. സോ വെള്ളം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഡിസോസിയേഷൻ സംഭവിക്കുകയാണ്. ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ ഇവിടെ CONH3 5 I ദെൻ ഇതിന്റെ ചാർജ് പ്ലസ് വന്നു, ദെൻ ഇവിടെ എന്ത് വന്നു, SO4 2- ഫോം ചെയ്തു. അത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അയോൺസ് കിട്ടിയില്ലേ. ദെൻ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്, ഈ കോമ്പൗണ്ടിന് ഡിസോസിയേഷൻ സംഭവിക്കുകയാണ്. ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ എന്ത് കിട്ടി, CONH3 5 SO4 ഇവിടെ പ്ലസും വന്നു, ഇവിടെ എന്ത് വന്നു, I- വന്നു. അപ്പൊ നോക്കിയാൽ ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഇവിടെ നാല് പ്രോഡക്റ്റ് കിട്ടി. ഈ നാല് പ്രോഡക്റ്റിന്റെ എന്ന് പറയുമ്പോഴും എന്താണ്, അയോൺസ് ആണ്, അയോണിക് ഫോമിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഒരേപോലെയാണോ, അല്ല. ഇത് CONH3 5 I+ ആണ്, ഇത് CONH3 ഇവിടെ I ആയിരുന്നപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, SO4+ ആയിട്ട് മാറി. ഇവിടെ SO4 2- വന്നു, ഇവിടെ എന്ത് വന്നു, I- വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡിഫറെന്റ് അയോൺസ് ആണ് നമുക്കിവിടെ സൊല്യൂഷൻസ് ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എന്താ പറയാൻ പറ്റുക, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല തന്നെയാണ്, അതുകൊണ്ട് സ്ട്രക്ചറൽ ഐസോമെറിസം. പക്ഷെ ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ എന്തായിട്ട് മാറി, ഡിഫറെന്റ് ആയിട്ടുള്ള അയോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമെറിസത്തിനെ പറയുന്ന പേരാണെന്ത്, അയോണൈസേഷൻ ഐസോമെറിസം എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായാല് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. എന്റെ കയ്യിൽ തന്നെ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, അതിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതുകയാണ് CONH3 ദെൻ ഇവിടെ 5 ദെൻ നമ്മുടെ കയ്യിൽ ഒരു SO4 ഉണ്ട്, സിമിലർലി ഇവിടെ ഒരു BR, ഇങ്ങനത്തെ ഒരു മോളിക്യൂൾസ് ആണെന്ന് വിചാരിക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഡിഫറെന്റ് മെത്തേഡില് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒന്നാമത്തെ കണ്ടീഷനിൽ എഴുതിയപ്പോൾ അത് CONH3 ദെൻ ഇവിടെ 5 SO4 വരുന്നു, ദെൻ ഇവിടെ എന്താ വരുന്നത്, BR വരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ CO
NH3, then ഇവിടെ BR വരുന്നു, then ഇവിടെ എന്ത് വരുന്നു, SO4 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള മോളിക്യുലർ ഫോർമുല ഈ രണ്ട് കണ്ടീഷനിലും എന്ത് തന്നെയാണ്, സെയിം ആണ്. അതുകൊണ്ട് തന്നെ മോളിക്യുലർ ഫോർമുല സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇത് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ഐസോമറിസം കാണിക്കുമെന്നും മനസ്സിലായി. നമുക്ക് വേണ്ടത് എന്താണ്, സ്ട്രക്ചറൽ ഐസോമറിസം കാണിച്ചാൽ മാത്രം പോരാ, ഇത് അയണൈസേഷൻ ഐസോമറിസം ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ പേരെന്താ, പെന്റ അമൈൻ ബ്രോമൈഡോ കൊബാൾട്ട് 3-ബ്രോമൈഡ് എന്നാണ് ഇതിന്റെ പേര് വരിക അല്ല. മറ്റേ പേര് എന്ത് സംഭവിക്കുക, പെന്റ അമൈൻ സൾഫേറ്റോ കൊബാൾട്ട് 3-സൾഫേറ്റ് എന്ന് പറയുന്ന പേരിലുമാണ് മറ്റേതും അറിയപ്പെടുന്നത്. അതെന്തായിക്കോട്ടെ, പേരിലല്ല, ഈ സാധനം നമുക്കിവിടെ കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കാം. സി ഒ എൻ എച്ച് 3, ദെൻ ഇവിടെ 5, ദെൻ ബി ആർ SO4 ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സംഗതിയിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നത്, BaCl2 ആഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ സിഒ എൻ എച്ച് 3-5 ബി ആർ പുറത്ത് SO4 ആണ്, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ BaCl2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്നത് BaSO4 എന്ന് പറയുന്ന ഒരു പ്രെസിപ്പിറ്റേറ്റ് ആണ് എനിക്ക് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ ടെസ്റ്റാണ്, ഒരു സൾഫേറ്റിന്റെ ടെസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പൊ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് BaSO4 എന്ന് പറയുന്ന പ്രെസിപ്പിറ്റേറ്റ് ആണ്. എന്നാൽ CO NH3 ഇവിടെ 5 വരുന്നു, ദെൻ ഇവിടെ SO4, ദെൻ ഇവിടെ BR ആണ് എന്ന് വിചാരിക്കുക. ദെൻ ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, BaCl2 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല, നോ പ്രെസിപ്പിറ്റേറ്റ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ സെയിം കോമ്പൗണ്ടിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്, AgBr എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ AgBr ഫോം ചെയ്തു, ഇവിടെ BaSO4 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ടെസ്റ്റാണ്, ടെസ്റ്റ് ഫോർ ബ്രോമൈഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡിഫറെന്റ് ആയിട്ടുള്ള അയോൺസ് അല്ലേ നമുക്കിവിടെ ഫോം ചെയ്തു വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, ഒരു അയണൈസേഷൻ ഐസോമറിന് എക്സാമ്പിളാണെന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ദേ ഗിവ്സ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഒരു പോയിന്റ് ഉണ്ട്, ഈ CO NH3 5 BR SO4 എന്ന് പറയുന്നതിന്റെ കളറ് റെഡ് വയലറ്റ് ആണ് ഇൻ സൊല്യൂഷൻ, റെഡ് വയലറ്റ് ഇൻ സൊല്യൂഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. CO NH3 5 SO4 BR കളറ് എന്ന് പറയുന്നത് റെഡ് ഇൻ സൊല്യൂഷൻ ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. നമ്മുടെ CBSE എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒന്നിവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിനി അയണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോമ്പൗണ്ട്സ് വിച്ച് ഗിവ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ ഈവൺ വെൻ ദ ഹാവ് ദി സെയിം കോമ്പോസിഷൻ ആർ കോൾഡ് എന്ന് പറയാൻ പറ്റും, ആർ കോൾഡ് അയണൈസേഷൻ ഐസോമേഴ്സ്. ആൻഡ് ദിസ് ഫോം ഓഫ് ഐസോമേഴ്സ് ഐസോമറിസം അറൈസസ് വെൻ ദ കൗണ്ടർ അയോൺ ഇൻ എ കോംപ്ലക്സ് സോൾട്ട് ഈസ് ഇറ്റ്സെൽഫ് എ പൊട്ടൻഷ്യൽ ലൈഗാൻഡ് ആൻഡ് ക്യാൻ ഡിസ്പ്ലേസ് എ ലൈഗാൻഡ് വിച്ച് ക്യാൻ ദെൻ ബിക്കം എ കൗണ്ടർ അയോൺ. ഓക്കെ, വേറൊരു തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ കൂടിയാണ് ഞാനിവിടെ പറഞ്ഞത്. എന്താ പറയുന്നത് നോക്കൂ, കോമ്പൗണ്ട്സ് വിച്ച് ഗീവ് ഡിഫറെന്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ ഈവൺ വെൻ ദ ഹാവ് ദി സെയിം കോമ്പോസിഷൻ ആർ കോൾഡ് അയണൈസേഷൻ ഐസോമേഴ്സ് ആൻഡ് ദിസ് ഫോംസ് ഓഫ് ഐസോമെറിസം അറൈസസ് വെൻ ദ കൗണ്ടർ അയോൺ ഇൻ എ കോംപ്ലക്സ് സോൾട്ട് ഈസ് ഇറ്റ്സെൽഫ് എ പൊട്ടൻഷ്യൽ ലൈഗാൻഡ് ആൻഡ് ക്യാൻ ഡിസ്പ്ലേസ് എ ലൈഗാൻഡ് വിച്ച് ക്യാൻ ദെൻ ബിക്കം എ കൗണ്ടർ അയോൺ. വേറൊരു രീതിയിലുള്ള മെത്തേഡിലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അയണൈസേഷൻ ഐസോമെറിസം ആയാലോ,
ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ലിങ്കേജ് ഐസോമെറിസം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.